സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രോട്ടീൻ ഹെയർ പാക്കുമായിട്ടാണ്. പ്രോട്ടീൻ ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, നമ്മുടെ മുടി വളർച്ചയെ അത് വളരെയധികം സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. വീട്ടിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ പാക്ക് തയ്യാറാക്കുന്നത്. നമ്മുടെ ഹെയർ ഗ്രോത്തും പ്രൊമോട്ട് ചെയ്യും, നമുക്ക് മുടിക്ക് നല്ല ഉള്ളു തോന്നാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമുക്ക് മുടിക്ക് പെട്ടെന്ന് ഉള്ളു വെക്കാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലുള്ളൊരു പ്രോട്ടീൻ ഹെയർ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് പെട്ടെന്ന് തന്നെ ഉള്ളു വെക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് സാൻഡ്ര, നിങ്ങൾ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പാക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് വേണം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഒരു മുട്ടയും ഒരു പകുതി ബനാനയും പിന്നെ കുറച്ച് അലോവേര ജെല്ലുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല് തന്നെ എടുക്കുക. ഇനി നമുക്കൊരു മിക്സ്ഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ബനാന ഒരെണ്ണമൊക്കെ എടുക്കാം, ഞാനിവിടെ പകുതി എടുത്തിട്ടുള്ളൂ. ഓൾറെഡി നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ബനാന പാക്ക് അപ്ലൈ ചെയ്തതാണല്ലോ, അതുകൊണ്ടാണ് പകുതി ബനാന എടുത്തത്. അപ്പോൾ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണിത്. മുടി വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണ. അതും ഏകദേശം ഒരു ടീസ്പൂൺ നിറച്ച് തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവണക്കെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് അരച്ചെടുത്തതിന് ശേഷം വേണമെങ്കിലും ആ മിക്സിയിലേക്ക് ആവണക്കെണ്ണ ഒഴിക്കാം. അപ്പോൾ ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഈ കറ്റാർവാഴയുടെയും അതുപോലെ തന്നെ നമ്മുടെ ബനാനയുടെയൊക്കെ പൊടി നമ്മുടെ സ്കാൽപ്പിലിരിക്കും, അതുകൊണ്ടാണ്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യണം, കാരണം നമ്മളിതിൽ മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡ്രൈ ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നമ്മുടെ ഹെയർ ഒന്ന് വരൾച്ച സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെയർ ഗ്രോത്തിനാണ് നമ്മൾ മെയിനായിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് സ്കാൽപ്പിൽ നല്ലതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഹെയർ ഗ്രോത്ത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഹെയറ് നല്ല സ്മൂത്ത് ആവാൻ, നല്ല അടിപൊളിയായിട്ട് സ്മൂത്ത് ആവും. കാരണം നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഹെയർ സ്മൂത്ത് ആവാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ പാക്ക് യൂസ് ചെയ്ത് നമ്മുടെ മുടി നല്ല കട്ടിയിൽ വളരാൻ സഹായിക്കും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മുടിക്ക് തിക്കി വരാൻ എന്ത് ചെയ്യണമെന്ന്. ആഴ്ചയിലൊരിക്കൽ ഇതുപോലെ എഗ്ഗ് യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും മുടിക്ക് നല്ല കട്ടി വരും. അപ്പോൾ സ്കാൽപ്പിൽ നമ്മൾ പാക്ക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുടി ഇങ്ങനെ ചെറിയ ചെറിയ സെക്ഷൻസായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം സ്കാൽപ്പിലേക്ക് പാക്ക് അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും പാക്ക് എത്തില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് ഹെയറിലും ഈ പാക്ക് അപ്ലൈ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഹെയറിലും ചെറിയ ചെറിയ സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പാക്ക് ആഴ്ചയിൽ ഒരു തവണ അപ്ലൈ ചെയ്യാം. ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ ഓയിൽ മസാജ് ചെയ്യണം. നമ്മളിതിൽ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഡ്രൈ ഹെയർ ഉള്ളവർ ഓയിൽ മസാജ് ചെയ്യാതെ ഈ പാക്ക് അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, ആഴ്ചയൊരിക്കൽ ഇങ്ങനത്തെ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മുടിയുടെ ഉള്ളു കൂട്ടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ പാക്ക് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റേ വീണ്ടും കാണാം. അതുവരെ ബൈ, ലവ് യു ഓൾ, സ്റ്റേ സേഫ്.